എല്ലാവർക്കും റംസാൻ മുബാറക്. ഇന്നൊരു തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. സ്റ്റൗവിൽ പാൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് പാലും എനിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കേണ്ട, 1-5 ഏലക്കായ ഉണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് റവ, സേമിയം, അതുപോലെ വറുത്തിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, ബദാം, ചെറിയ ഉള്ളി, അതുപോലെ കുറച്ച് മുന്തിരി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ റവ നമുക്ക് കുറേശ്ശെ ഈ പാലിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് തരിക്കഞ്ഞി ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, ഒരു 5-6 ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാനും 3-2 മക്കളും മാത്രമേ തരിക്കഞ്ഞി കുടിക്കുകയുള്ളൂ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഒപ്പം തന്നെ ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ. ന്യൂനമോളാണ് റവ ഇടുന്നത്. കിച്ചണിൽ സഹായിക്കാൻ അവളെ എപ്പോഴും ഉണ്ടാവും കൂടെ കേട്ടോ. കിച്ചണിൽ പണിയൊക്കെ എടുക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് എന്താ ഉണ്ടാവുമെന്നറിയില്ല. ഇനി സേമിയ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നെയ്ബയുടെ പൂച്ചവട്ടീനായിട്ട് ഭയങ്കര കളിയാട്ടോ, അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സേമിയ പായസം പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ച് കൂടുതലെന്ന് വെച്ചാൽ റവ ഇടുന്നുണ്ട്, അതുപോലെ ഉള്ളി ഇട്ട് തൂമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി, അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം, മുന്തിരി എല്ലാം കൂടിയിട്ടുള്ളത് അതിലിടാൻ പോകണം. കുറേ ഏയ് കയ്യിലേക്ക് തെറിക്കരുത് കേട്ടോ, അപ്പോൾ അതൊക്കെ ഇടും. അങ്ങനല്ല, പാത്രത്തിൽ ഞാട്ടള കൈ ഞാൻ തന്നെ പേടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. അപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് പിന്നെ നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒഴിക്കല്ല കേട്ടോ, വറുത്ത് മാത്രം കോരിയിടണേ ഉള്ളൂ, എണ്ണ ഒഴിക്കണില്ല. അപ്പം നമ്മളെ തരിക്കഞ്ഞി റെഡി ആയി കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തരിക്കഞ്ഞി. എൻ്റെ ഫ്രണ്ട് ജയ ഉണ്ട്, ജയ ബ്യൂട്ടീഷ്യനാണ്, അതുപോലെ കാറ്ററിംഗ് സർവീസൊക്കെ ഉണ്ട്. പിന്നെ തന്നെയല്ല നല്ലോണം കേക്കൊക്കെ ഉണ്ടാക്കും, സെയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കാറ്ററിങ്ങൊക്കെ ചെയ്യുമെങ്കിലും കൂടിയിട്ട് അവൾക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അവളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇപ്പോൾ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ, ഉണ്ടാക്കി കാണിക്കുന്നത്. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി പഠിക്കട്ടെ. പിന്നെ മെയിനായിട്ടുള്ളൊരു സാധനം പറ്റ മറന്നിട്ടിടാൻ പഞ്ചസാരയായിരുന്നു, അതൊരു 6 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂനമോളം ഇരുന്നിട്ട് പൊട്ടറ്റോ തൊലി കളയുന്നുണ്ട് കേട്ടോ, പൊട്ടറ്റോ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവൾ തൊലി കളയുമ്പോഴത്തേക്ക് നമുക്ക് അവർ എന്നോട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 10 ബ്രെഡ് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് മക്കൾ തന്നെ പൊടിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സാക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് അങ്ങനെ ഒരു പരുവാക്കിയിട്ട് നമ്മളെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉരുളാക്കിയിട്ട് വെച്ചാൽ മതി. ഇനി ഇത് നമ്മൾ എണ്ണ വെച്ചിട്ട് അതിൽ വറുത്ത് കോരും. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വറുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോരും. എണ്ണയൊക്കെ നന്നായിട്ട് കുടിക്കുക. ഇത് എണ്ണയൊന്നും തീരെ കുടിക്കില്ല. അങ്ങനെ ആകുമ്പോൾ അധികം പാലൊഴിച്ചിട്ടില്ല, കൂടുതൽ ലൂസ് ആവരുത് കേട്ടോ. പാകത്തിന് ഒഴിച്ചാൽ മതി. ഇങ്ങനെ നല്ല ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് ഒരു അവരുടെ ഒരു കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമേ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഒരു ട്രിപ്പ് വറുത്ത് കോരി, ഇനി 2-ാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിനിടയ്ക്ക് ഞാനൊരു സ്റ്റൗവിൽ അതിനുള്ള പാനി ഉണ്ടാക്കുന്നുണ്ട്, വെള്ള നമ്മളെ പഞ്ചസാരപ്പാനി. അതിന് കുറച്ച് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിൽ ഏലക്കായയും അതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മളെ ഇത് 2-ാമത്തെ ട്രിപ്പ് റെഡി ആയി കഴിഞ്ഞ്.
ഇതെല്ലാം വറുത്ത് കോരി തീയെല്ലാം ഓഫ് ചെയ്ത് ഇനി ആ എന്താണ് ചൂടോടെ തന്നെ ഈ ബോള് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് താഴ്ത്തി വെക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കഴിക്കാം കേട്ടോ. ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതപ്പോൾ ന്യൂനമോള് പൊട്ടറ്റോ ഒക്കെ റെഡിയാക്കി തന്നതൊക്കെ നുറുക്കി വെച്ചിട്ട് പച്ചമുളക്, തക്കാളി, ഉള്ളി, പൊട്ടറ്റോ, അതുപോലെ വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് എല്ലാം ഉണ്ട്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ വേവിച്ചെടുക്കണം. അത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇഞ്ചി, വെള്ളുള്ളി, അതുപോലെ വലിയ ജീരകം എല്ലാം കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം പച്ചമുളക് ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. എന്ത് വഴറ്റുമ്പോഴും പച്ചമുളക്, വെള്ളുള്ളിയൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി സവാള ഇട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവുകയൊന്നും വേണ്ട, ഒന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൽ കുറച്ച് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കി കനം കുറഞ്ഞരിഞ്ഞത് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ മൂടി വെക്കുക, അതിൻ്റെ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, നമുക്ക് പൊട്ടറ്റോ വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ മല്ലിച്ചപ്പ് കുറച്ച് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ പൊട്ടറ്റോ നന്നായി വെന്തിട്ട് ഇരിക്കുകയാണ്. ഇനി അതിൽ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കണം, അതിൽ ഉടച്ച് യോജിപ്പിക്കണേ. ഇത് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കും പോലെ ഉരുളകളാക്കിയിട്ട് ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഇത് ഇങ്ങനത്തെ മസാല ഒക്കെ എന്താ പറയുക, പൊട്ടറ്റോ ബജി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. മസാല ബജി എന്നും പൊട്ടറ്റോ ബജി എന്നൊക്കെ പറയും. അതങ്ങനെ ഉരുളകളാക്കി വെക്കുക. എന്നിട്ട് മൈദപ്പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കി വെക്കുക. എന്നിട്ട് ഓരോ ഉരുളയെടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് വറുത്ത് കോരും. അപ്പം നമ്മുടെ പൊട്ടറ്റോ ബജി റെഡി ആയി കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇന്ന് നമ്മുടെ നാലാമത്തെ നോമ്പായിട്ടുണ്ട്. എല്ലാവർക്കും നോമ്പൊക്കെ റാഹത്തായിട്ട് പോകണില്ലേ. ഇൻഷാല്ലാ ഇനിയുള്ള നോമ്പുകൾ നമുക്ക് അങ്ങനെ റാഹത്തായി പോകട്ടെ.